Bismillah, alhamdulillah. Vessalatu vesselamu ala ashrafi rasulillah ve ala alihi alfaizina billallah. Amma ba'd. Etum adırniraya seyyid avrugal. Mattu sadatukal, ulemakal, umarakal. Priyapata mutallim suhurtukale sahodirangal. ഇന്ന് മഞ്ഞനാടി അൽ മദീനയുടെ ക്യാമ്പസിലേക്ക് വന്നിരായ ഖമറുൽ ഉലമ ഉസ്താദ് അവർകൾ വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉസ്താദ് 3 മണിയോടുകൂടി എത്തും. കുറച്ച് നേരത്തെ തിരിച്ചു പോകേണ്ടതുമുണ്ട് എന്നാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ അതിനിടയിലുള്ള ചുരുങ്ങിയ സമയത്ത് ഇനി ഒരുപാട് പരിപാടികൾ നടക്കാനുണ്ടാകും എന്നത് ഞാൻ കരുതുകയാണ്. ദീർഘമായി ഒരു പ്രഭാഷണത്തിന് ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഈ പരിശുദ്ധമായ അൽമദീനയുടെ ക്യാമ്പസിൽ ആദരണീയരായ ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അവർകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ ദീനി ദഅവത്തിന് വേണ്ടി പഠിച്ച് തയ്യാറെടുത്ത് സ്ഥാനവസ്ത്രം അണിഞ്ഞ് സനദ് വാങ്ങി പുറത്തേക്കിറങ്ങാൻ പോകുന്ന യുവ പണ്ഡിതന്മാരോടും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പുറത്തിറങ്ങി ഇപ്പോൾ ഫീൽഡിൽ സേവനം ചെയ്യുന്ന പണ്ഡിതരോടും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തലിമുകളോടുമെല്ലാം ആധുനിക ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ ദീനി സേവന പ്രവർത്തനങ്ങളിൽ ഇടപഴകിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നാം വളരെ അനിവാര്യമായി ശ്രദ്ധ ചെലുത്തേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നാം എല്ലാവരും അറിയുന്നത് പോലെ പ്രത്യേകമായി നാം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഈ മഹാരാജ്യം പരിശുദ്ധമായ ഇസ്ലാമിന്റെ വക്താക്കൾക്ക് അനുയായികൾക്ക് പ്രതിസന്ധികൾ തീർത്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ സ്വതന്ത്രമായും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളോ സംവിധാനങ്ങളോ നടത്തിപ്പോകാൻ കഴിയാത്ത വിധത്തിലുള്ള ഭീഷണികൾ നേരിടുന്നുവെന്നും നാം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ലോക മുസ്ലിം ജനസംഖ്യയിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ ഈ മഹാരാജ്യത്ത് മുസ്ലിമിന്റേതായ ഭാവി അടയാളപ്പെടുത്തലുകൾ എങ്ങനെയായിരിക്കണമെന്നും ദീനി ദഅവത്തിന്റെ ഉത്തരവാദിത്തം പേറി സമൂഹത്തിലേക്കിറങ്ങുന്ന നമ്മുടെ ചിന്തകൾ ഏത് വിധത്തിലായിരിക്കണമെന്നും ഒക്കെ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സാഹചര്യങ്ങളെ പൂർണ്ണമായും ബോധ്യപ്പെട്ടുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ദീനി പ്രബോധന പ്രവർത്തനങ്ങളുടെ പ്ലാനിങ്ങുകൾ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. സംഗതികൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഭീഷണികളുടെയും ആശങ്കകളുടെയും ചിത്രങ്ങൾ മുന്നിൽ തെളിഞ്ഞു വരുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സ് പതറിപ്പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവിനേക്കാൾ വലുത് ആഹ്റമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ശരീരത്തെക്കാൾ വലുത് ആത്മാവാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവിയായ സുഖ സൗകര്യങ്ങളെക്കാൾ ഉപരിയായി ആഹ്റത്തിൽ ലഭിക്കേണ്ട സുഖ സൗകര്യങ്ങളാണ് വലുത്.
അങ്ങനെ അങ്ങനെ ദുനിയവിയായ ജീവിതത്തെ മൊത്തത്തിൽ സെക്കൻഡറിയായി കാണുകയും ദുനിയവിയായ സുഖ സൗകര്യങ്ങളെയും ആഡംബരങ്ങളെയും എല്ലാം സെക്കൻഡറിയായി കാണുകയും പ്രൈമറി ലക്ഷ്യമായി അള്ളാഹുവിനെയും ദീനിനെയും പരലോകത്തെയും ആത്മീയമായ ഉന്നതിയെയും ഒക്കെ കാണുകയും ചെയ്യുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധികളൊന്നും ഒരു പ്രതിസന്ധിയെ അല്ല. ഹബീബായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ അഷ്റഫുൽ ഖൽഖാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഏറ്റവും മഹബൂബായ അടിമയാണ്, സൃഷ്ടിയാണ്. ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോലും ഭൗതിക ജീവിതം ഏത് വിധത്തിൽ പ്രയാസകരമായിരുന്നു, സങ്കടകരമായിരുന്നു, പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വന്ന ജീവിതമായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ത്യാഗപൂർണമായ ജീവിതം സഹിക്കേണ്ടി വന്നിട്ടുള്ളവർ ഈമാനിന്റെ വെള്ളി വെളിച്ചത്തോടുകൂടി ജീവിക്കുകയും അതിന്റെ പ്രകാശം ഈ ലോകത്ത് നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടുകൂടി പ്രവർത്തന ഗോധയിലിറങ്ങി പ്രവർത്തിക്കുകയും ചെയ്തവർ തന്നെയാണ്. ഭൗതിക സുഖാഡംബരങ്ങൾ അവർക്ക് തീർച്ചയായും കുറവായിരുന്നു, മറിച്ച് ഭൗതിക ലോകത്ത് ടെൻഷനുകൾ അവർ അനുഭവിച്ചു. അവരുടെ അനുയായികളായി ഖിയാമത്ത് നാൾ വരെയും ഈ ലോകത്ത് ജീവിക്കാനിരിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കും എത്ര വലിയ ഭീഷണികൾ ഈ ലോകത്ത് ഉയർന്നു വന്നാലും അവരുടെ കൽബിന് ചാഞ്ചാട്ടം ഉണ്ടാവുകയില്ല, പതർച്ച ഉണ്ടാവുകയില്ല, അവർ പതറിപ്പോവുകയില്ല. ഈമാനിന്റെ ശക്തി അത് വളരെ വലുതാണ്. ഈമാനിന്റെ ശക്തിയുള്ളവർക്ക് ഇവിടുത്തെ ഭരണകൂടം ഒന്നായി എതിരായാലും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അവർ അടിച്ചമർത്താൻ ശ്രമിച്ചാലും പാർശ്വവൽക്കരിക്കാൻ ശ്രമിച്ചാലും ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈമാനിന്റെ വെളിച്ചമുള്ളവർക്ക് ആ തരം ഭീഷണികളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വേദനകളും യാതനകളും എല്ലാം ഒരു സന്തോഷദായകമായ അനുഭവമായി മാത്രം മാറുകയുള്ളൂ. നമുക്ക് നമ്മുടെ ശത്രുക്കളോട് അത് ഏത് വിധത്തിലുള്ളവരായിക്കൊള്ളട്ടെ, അധികാരമുള്ളവരായിക്കൊള്ളട്ടെ, സംഘബലം കൂടുതലുള്ളവരായിക്കൊള്ളട്ടെ, അവരോടെല്ലാം പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങൾ ദുനിയാവിന്റെ സർവ്വ സൗകര്യങ്ങളും ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും കൂടുതൽ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും ഈമാനിക ഉറപ്പോടും കൂടി ഈ ലോകത്ത് നിലനിൽക്കും മുസ്ലിം സമൂഹം, അതിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഈ പ്രതിസന്ധികൾക്കിടയിലൊക്കെയും നമുക്ക് നാമായി ജീവിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പേരുകൊണ്ട് മുസ്ലിം, വേഷം കൊണ്ട് മുസ്ലിം, ഗണേഷുമാരി കണക്കെടുപ്പെടുത്തതിൽ മുസ്ലിം കോളത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയൊക്കെ മുസ്ലിം എന്ന് അറിയപ്പെടുന്നവരായി കോടിക്കണക്കിന് മനുഷ്യർ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് നാം ഒക്കെ അറിയുന്നത് പോലെ തന്നെ അതൊരു വിശ്വാസമാണ്. അത് കുറെ മൂല്യങ്ങളുടെ പേരാണ്, അത് കുറെ നിയമ സംഹിതയുടെ പേരാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളെയും സ്പർശിക്കുന്ന ജഗന്നിയന്താവായ റബ്ബു സുബ്ഹാനഹു വതആല നമുക്ക് നിർദ്ദേശിച്ചു നൽകിയ ഒരു ജീവിത വ്യവസ്ഥിതിയുടെ പേരാണ് ഇസ്ലാം. എ കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്, ഒരു ജീവിതം, ഒരു മനുഷ്യന്റെ ജീവിതം, അവന്റെ ജീവിതത്തിന്റെ വ്യക്തി ജീവിതത്തിന്റെ സൂക്ഷ്മ അംശങ്ങളിൽ പോലും വിധിവിലക്കുകൾ പ്രഖ്യാപിച്ച ഒരു മതത്തിന്റെ പേരാണ് ഇസ്ലാം. അവൻ എങ്ങനെ നോക്കണം, അവൻ എങ്ങോട്ട് നോക്കണം, എങ്ങോട്ട് നോക്കാൻ പാടില്ല, എങ്ങോട്ട് തുപ്പണം, എങ്ങോട്ട് തുപ്പാൻ പാടില്ല, എങ്ങനെ നടക്കണം, എങ്ങനെ നടക്കരുത്, എങ്ങനെ ആരാധനാലയത്തിലേക്ക് കയറണം, എങ്ങനെ ടോയ്ലറ്റിലേക്ക് കയറണം, എങ്ങനെ കിടപ്പറയിൽ കിടക്കണം, എങ്ങനെ രാവിലെ എഴുന്നേൽക്കണം, എങ്ങനെ പല്ലു തേക്കണം, എങ്ങനെ കുളിക്കണം, എങ്ങനെ മലവിസർജനം ചെയ്യണം, എങ്ങനെ അതിനുവേണ്ടി ഇരിക്കണം, അങ്ങനെ തുടങ്ങി വ്യക്തി ജീവിതത്തിന്റെ സർവസംഗതികളിലും ഇസ്ലാം ഒരു ഹുക്കുമ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഹുക്കുമകളെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നവനാണ് ഒരു മുസ്ലിം.
ഇനി അടുത്തത് അവന്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം എങ്ങനെയായിരിക്കണം, അവരുടെ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം, അവരുടെ ജീവിതത്തിന്റെ ഓരോ അടുക്കും ചിട്ടയും എവിധമായിരിക്കണമെന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്ന ഒരു മതത്തിന്റെ പേരാണ് ഇസ്ലാം. സാമൂഹിക ജീവിതത്തിലേക്ക് വന്നാൽ അയൽവാസിയോട് എങ്ങനെയായിരിക്കണം, കച്ചവടം ചെയ്യുമ്പോൾ കൊടുക്കലു വാങ്ങലുകൾ എങ്ങനെയായിരിക്കണം, ഇതര മതസ്ഥനോട് എങ്ങനെയായിരിക്കണം, മുതിർന്നവരോട് എങ്ങനെയായിരിക്കണം, ഇളയവരോട് എങ്ങനെയായിരിക്കണം, അങ്ങനെ തുടങ്ങി സാമൂഹിക ജീവിതത്തിലെ സർവ നിഖില മേഖലകളിലെ ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ച ഒരു മതത്തിന്റെ പേരാണ് ഇസ്ലാം. അങ്ങനെ അങ്ങോട്ട് പോയി നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ സർവ ചലനങ്ങളെയും നിശ്ചലനങ്ങളെയും വിലയിരുത്തി ഒരു ഒരു കൃത്യമായ രേഖ വരച്ചു പഠിപ്പിച്ചു മതമാണ് ഇസ്ലാമെങ്കിൽ മുസ്ലിമീങ്ങൾ അതെല്ലാം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ മുസ്ലിമാവുകയുള്ളൂ. അവന്റെ വിശ്വാസം കൃത്യമായിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച്, പ്രവാചകന്മാരെ കുറിച്ച്, ഗ്രന്ഥങ്ങളെ കുറിച്ച്, മലക്കുകളെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് ഒക്കെയുമുള്ള വിശ്വാസം വളരെ കൃത്യമായിരിക്കണം. അള്ളാഹു ആരാണ്, അവന്റെ സിഫത്തുകൾ എന്താണ്, അവന് അനുവദനീയമായ സിഫത്തുകൾ ഏതാണ്, അവന് പാടില്ലാത്തത് എന്താണ്, ഇതെല്ലാം വളരെ കൃത്യമായി അറിയുന്നവനായിരിക്കണം മുസ്ലിം. ഒരു മുസ്ലിമിന് ഫർളു ഐനായ കുറേ അറിവുകളുണ്ട്. അവൻ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, അവൻ നിസ്കരിക്കേണ്ട നിസ്കാരം, അതിന്റെ ഷർത്തോ ഫർളോ സുന്നത്തോ, വുളു ചെയ്യേണ്ടത്, കുളിക്കേണ്ടത്, അങ്ങനെ തുടങ്ങിയ ഒരു വ്യക്തി ജീവിതത്തിൽ പാലിക്കേണ്ട സർവകാര്യങ്ങളുടെയും ഹുക്കുമുകൾ അതെങ്ങനെയായിരിക്കണമെന്ന് ഓരോ വ്യക്തിയും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. ഒരു പ്രായപൂർത്തിയായ ഒരു മുസ്ലിം അവന്റെ നിസ്കാരത്തിന്റെ എ ടു സെഡ് എങ്ങനെയായിരിക്കണം എന്ന് പഠിച്ചിരിക്കുകയും അതനുസരിച്ച് അത് നിർവഹിക്കുകയും ചെയ്യുന്നവനായിരിക്കണം. ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ത്യ മഹാരാജ്യത്ത് നേരത്തെ പറഞ്ഞതുപോലെ ലോക മുസ്ലിം ജനസംഖ്യയുടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഏകദേശം 30 കോടിയോളം വരുന്ന എണ്ണം വളരെ കൃത്യമായി മനസ്സിലാക്കണം. 30 കോടിയോളം വരുന്ന ഇന്ത്യൻ മുസ്ലിമീങ്ങളിൽ എത്ര ശതമാനം ആളുകളുണ്ട് അള്ളാഹുവിനെ കൃത്യമായി അറിയുന്നവർ, എത്ര ശതമാനം ആളുകളുണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നവർ, എത്ര ശതമാനം ആളുകളുണ്ട് നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നവർ, എത്ര ശതമാനം ആളുകളുണ്ട് നോമ്പ് നോക്കുന്നവർ. ഇസ്ലാം പഠിപ്പിച്ച ജീവിതത്തിന്റെ വിശുദ്ധിയെ മുഴുവനായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അറിവും കഴിവുമുള്ള എത്ര ശതമാനം മുസ്ലിമീങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത് എന്ന ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലേക്ക് ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം കേട്ടാൽ നമുക്ക് ഞെട്ടിപ്പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിയുറച്ച് ഞാൻ പറയുകയാണ്, 5% താഴെ മാത്രം മുസ്ലിമീങ്ങളാണ് ഇന്ത്യ രാജ്യത്തെ ഇത്ര കോടിക്കണക്കിന് മുസ്ലിമീങ്ങളിൽ നിന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ അവന്റെ വ്യക്തി ജീവിതമാണെങ്കിലും ദാമ്പത്യ ജീവിതമാണെങ്കിലും കുടുംബ ജീവിതമാണെങ്കിലും സാമൂഹിക ജീവിതമാണെങ്കിലും എന്താണെങ്കിലും ഇസ്ലാമികമായി നിർവഹിച്ചു പോരുന്നവർ എന്ന് പറയാവുന്ന ഒരു 5% പോലും മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, നാം ഇന്ത്യ രാജ്യത്ത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്? ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞ് തലയും തൊപ്പിയും താടിയും വെച്ച് ഇസ്ലാമികമായ ജീവിത മൂല്യങ്ങളൊന്നും ജീവിതത്തിൽ പാലിക്കാതെ ഇബാദത്തൊന്നു പോലും കൃത്യമായി നിർവഹിക്കാതെ ഇതര മതവിഭാഗങ്ങളോട്, മതസമൂഹങ്ങളോട്, സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളോട്, അയൽവാസികളോട്, നാട്ടുകാരോട്, ഭരണകൂടത്തോടൊക്കെയും ഇസ്ലാം പഠിപ്പിച്ചതനുസരിച്ചുള്ള ഒരു ചെറിയ കാര്യം പോലും സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയാത്തവരായി ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യരെ, മുസ്ലിമീങ്ങളെ എല്ലാവരെയും രാഷ്ട്രീയപരമായി ഭൗതികപരമായി ഒരു കൊടിയുടെ കീഴിൽ അണിനിരത്തിയിട്ട് അവർക്ക് കുറെ മുദ്രാവാക്യങ്ങൾ എഴുതിക്കൊടുത്ത് വിളിപ്പിച്ചിട്ട് അവരുടെ മെയ്ക്കരുത്ത് കാണിച്ച് നടു റോഡിലിറക്കി ആയുധ കസർത്ത് കാണിച്ചിട്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ട് ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ
എല്ലാവരും ഒന്നു ചേർന്ന് ആർക്കെങ്കിലും ഒക്കെ അങ്ങ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുത്തിട്ട് മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്ത്യ രാജ്യത്ത് പരിഹരിക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ്, അത് പൂർണ്ണമായും തെറ്റാണ്. അങ്ങനെയുള്ള ഈമാനില്ലാത്ത, അള്ളാഹുവിനെ അറിയാത്ത, ഇബാദത്തുകൾ ചെയ്യാത്ത, ഇസ്ലാമികമായ മൂല്യങ്ങളൊന്നും സൂക്ഷിക്കാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഭൗതികമായി എത്ര ശക്തരായി കാണിച്ചാലും, രാഷ്ട്രീയമായി അവരെത്ര ഒന്നിച്ച് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടിയാലും മുസ്ലിമിന് ഇന്ത്യ രാജ്യത്ത് ഇസ്സത്ത് നേടിയെടുക്കാൻ കഴിയില്ല എന്നത് തീർച്ചയാണ്. നമുക്ക് വിജയിക്കണമെങ്കിൽ, നമുക്ക് വിജയിക്കണമെങ്കിൽ നാം കേരളക്കരയിൽ കാണിച്ചതുപോലെ അൽഹംദുലില്ലാ എന്തൊരു സന്തോഷമുണ്ട്. ഇതുപോലെ മുത്തകല്ലിങ്ങൾ ഒരുമിച്ചിരിക്കുന്നു, അവർ മതം പഠിച്ചിരിക്കുന്നു, അവർ ആത്മീയമായ മൂല്യങ്ങൾ നേടിയിരിക്കുന്നു, അവർക്ക് അല്ലാഹുവിനെ അറിയാം, അല്ലാഹുവിന്റെ ഹബീബിനെ അറിയാം. അതുപോലെ ഭൗതികമായ പഠനങ്ങളുണ്ട്, ഇംഗ്ലീഷ് അറിയുന്നവരുണ്ട്, ഉറുദു അറിയുന്നവരുണ്ട്, മറ്റു വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരായ പണ്ഡിതന്മാർ നമ്മുടെ കേരളക്കരയിലെ മഞ്ഞനാടി അൽമദീനയിൽ നിന്നല്ല, ഈ കർണാടകയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി മത ഭൗതിക സമന്വയ സ്ഥാപനങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരായി പുറത്തിറങ്ങി ദീനിന്റെ സേവനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ദശാബ്ദം മുന്നേ അല്ലെങ്കിൽ ഒരു രണ്ടു ദശാബ്ദം മുന്നേ അപ്പുറം ഭൗതിക വിദ്യാഭ്യാസത്തിന് പൊതുസമൂഹം തന്നെയും വലിയ വില കൽപ്പിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. പൊതുസമൂഹം മുസ്ലിമീങ്ങളെന്ന് മാത്രമല്ല എല്ലാ വിഭാഗങ്ങളും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഇത്രയും വലിയ ഒരു അതിപ്രസരം ഉണ്ടാകാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് ദീനീപരമായ നേതൃത്വം നൽകാൻ ആവശ്യമായ തഖ്വയും ഈമാനും ഇസ്ലാമിക വിജ്ഞാനവും നൽകിക്കൊണ്ട് നമ്മുടെ ദറസുകളും അറബിക് കോളേജുകളും പണ്ഡിതന്മാരെ സൃഷ്ടിച്ച് സമൂഹത്തിനിടയിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. അവരെല്ലാം ആ കാലഘട്ടത്തിൽ ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യരായ മഞ്ഞനാടി ഉസ്താദ് അവർ, ഒരുപക്ഷെ മഹാനവർകൾ വലിയ ഭൗതിക വിദ്യാഭ്യാസം ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും നേടിയിട്ടുണ്ടാവില്ല, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിവ് നേടിക്കൊള്ളണമെന്നില്ല. അതുപോലെയുള്ള ബേക്കൽ ഉസ്താദ്, അതുപോലെ ഉള്ള ആൾത്തങ്ങൾ അവർ, മഹാന്മാരായ കഴിഞ്ഞ തലമുറയിലെ നമ്മുടെ നേതാക്കൾ, നാം പഠിക്കുന്നത് പോലെയുള്ള മത ഭൗതിക വിദ്യാഭ്യാസം ഒന്നിച്ചു നേടിച്ച് നേടിപ്പഠിച്ചവരായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവർ ജീവിച്ച, അവർ ദീനീദാവത്തിൽ ഏർപ്പെട്ട, അവർ പഠനം നടത്തിയ കാലഘട്ടത്തിൽ അത് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. മുഴുവൻ സാമൂഹിക സ്ഥിതി അങ്ങനെയായിരുന്നു. പക്ഷേ ആ പണ്ഡിതന്മാർ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ തുടങ്ങിയപ്പോൾ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മണത്തറിഞ്ഞുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പൊതുസമൂഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്ന കാര്യം ബോധ്യപ്പെട്ടപ്പോൾ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ താജുലുലമാ തങ്ങളവരും കമറുലുലമാ ഉസ്താദ് അവരും നേതൃത്വം നൽകുന്ന നമ്മുടെ പണ്ഡിത നേതൃത്വം അവർ ഓരോ നാട്ടിലേക്കും ആവശ്യമായ വിധത്തിലുള്ള പരിഷ്കരണങ്ങൾ ആവിഷ്കരിച്ചു. ഇന്ന് അൽഹംദുലില്ലാ ഒരു മതസ്ഥാപനത്തിൽ നിന്ന് 100 പണ്ഡിതന്മാർ സനദ് വാങ്ങി പുറത്തിറങ്ങുന്നുണ്ട് എങ്കിൽ അവർ ഗ്രാജുവേറ്റുകൾ ഉണ്ടായിരിക്കും, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ മനോഹരമായി പ്രസംഗിക്കാൻ കഴിവുള്ളവരുണ്ടായിരിക്കും, ലോകതലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വ്യത്യസ്തങ്ങളായ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനും അവതരിപ്പിക്കപ്പെടുന്ന പ്രബന്ധങ്ങളെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി കാലോചിതമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഏത് വിധത്തിൽ ചടുലമായി മുന്നോട്ട് നീങ്ങണമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാനും കഴിവുള്ളവർ അതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും അഡ്വക്കേറ്റ്സ്മാരും അതുപോലെ വ്യത്യസ്ത കോളേജുകളിൽ വ്യത്യസ്തങ്ങളായ ഭൗതിക വിഷയങ്ങളിൽ എച്ച്ഒഡിമാരായി പോലും പ്രവർത്തിക്കുന്ന തലപ്പാവുധാരികളായ പണ്ഡിതന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ കേരളത്തിലെ നൂറുകണക്കിന് സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ പണ്ഡിത നേതൃത്വത്തിന് സാധിച്ചു. അതുകൊണ്ട് കേരളത്തിലാണെങ്കിലും ദക്ഷിണ കന്നഡയാണെങ്കിലും ഞാൻ കേരളം കേരളം എന്ന് പറയുന്നുണ്ടെങ്കിലും കേരളത്തെ പോലെ തന്നെ അതേ ഒരു ഇസ്ലാമിക ദീനീ ദഅ്‌വാ രംഗത്ത് സെയിം രൂപത്തിലുള്ള വിപ്ലവം കാഴ്ചവെക്കുന്ന ഒരു നാടാണ് ദക്ഷിണ കർണാടകയും ഈ പ്രദേശമൊക്കെ അതിൽപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ ഈ പ്രദേശങ്ങൾ, ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ മൂലയിലുള്ള നമ്മുടെ ഈ പ്രദേശങ്ങൾ ഇതേ രൂപത്തിൽ കാലികമായ ദീനീ പ്രബോധന പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ നടത്തിയപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ ഇന്നത്തെ ലോകത്തെ അഭിസംബോധന ചെയ്യാൻ
ഇന്നത്തെ സമൂഹത്തിന്റെ വേദനകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ള പണ്ഡിതന്മാരായി രൂപാന്തരപ്പെട്ടു നമ്മുടെ ഇടയിൽ വന്നു. അൽഹംദുലില്ലാഹ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്ത്യ രാജ്യത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിമീങ്ങളെ കുറിച്ചാണ്. എന്താണ് അവരുടെ അവസ്ഥ? നാം മനസ്സിലാക്കണം, ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട് ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങൾ പിന്നോക്കമായി പോകാൻ. എന്താണത്? ഏറ്റവും പ്രധാനമായ ചരിത്രപരമായ ഒരു കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം അങ്ങ് സംഭവിച്ചപ്പോൾ ഇന്ത്യ രാജ്യം ഹിന്ദുക്കളുടേതും പാകിസ്ഥാൻ മുസ്ലിമീങ്ങളുടേതുമായി മാറുകയാണ് എന്ന ഒരു കിംവദന്തി അങ്ങ് പരന്നപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്നും, മധ്യപ്രദേശിൽ നിന്നും, രാജസ്ഥാനിൽ നിന്നും, ഹരിയാനയിൽ നിന്നും, പഞ്ചാബിൽ നിന്നും, അങ്ങനെ തുടങ്ങി ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കേന്ദ്രങ്ങളായിരുന്ന, മുഗള രാജാക്കന്മാരുടെ അധികാര കേന്ദ്രങ്ങളായിരുന്ന നാടുകളിൽ നിന്നൊക്കെയും മുസ്ലിമീങ്ങളായ കാര്യപ്രാപ്തിയുള്ള, നേതൃശക്തിയുള്ള, കഴിവുള്ള, സമ്പത്തുള്ള, സാമൂഹികമായി ഒരു സ്ഥാനത്ത് ഉയർന്നു നിന്നിരുന്ന ആളുകളെല്ലാം പാകിസ്ഥാനിലേക്ക് പോയി. രാജ്യം വിഭജിക്കപ്പെടുകയാണ്. മുസ്ലിമീങ്ങൾക്ക് ഇനി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള നാട് അത് പാകിസ്ഥാനാണ് എന്ന ഒരു തോന്നലുണ്ടായപ്പോഴേക്ക് ആ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നല്ല കഴിവുള്ളവർ, അതിൽ നല്ല ഉമറാക്കളുണ്ട്, കാര്യപ്രാപ്തിയുള്ള നേതൃഗുണങ്ങളുള്ള പണ്ഡിതന്മാരുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്ത്യ രാജ്യത്ത് നിന്ന് പാകിസ്ഥാനിലേക്ക് അന്ന് പലായനം ചെയ്തു പോയിട്ടുണ്ട്. കെട്ടുകെട്ടി അത്രയും ദൂരം യാത്ര ചെയ്തു പോകാൻ ഭൗതികമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നവർ മുഴുവനും പോയി. ഇന്ത്യ രാജ്യത്തിന്റെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശേഷിച്ച മുസ്ലിമീങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പോകാനെന്ന് കേൾപ്പില്ലാതിരുന്നവർ, സാമ്പത്തിക ശേഷിയില്ലാതിരുന്നവർ, വിവരമില്ലാതിരുന്നവർ, അറിവില്ലാതിരുന്നവർ, എങ്ങോട്ട് എങ്ങനെ പോകണമെന്ന് യാതൊരു വിവരവും ഇല്ലാതിരുന്ന കുറെ സാമൂഹികമായി താഴേക്കിടയിൽ കൂലിപ്പണിക്കാരായി ദൈനംദിന ജീവിതം അന്നന്നത്തെ പണികൊണ്ട് ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന സാധുക്കളായ മുസ്ലിമീങ്ങൾ മുഴുവനും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശേഷിച്ചു. തീർച്ചയായും ഒരു സമുദായത്തിന്റെ ഉന്നമനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് കാലോചിതമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സമുദായം ഉന്നതിയിലേക്ക് കടന്നു വരുന്നത്. അതാണ് നാം കേരളക്കരയിലും ദക്ഷിണ കർണാടകയുടെ ഭാഗങ്ങളിലും കാണുന്നത്. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, ഉമറാക്കൾ അവരുടെ കൈപിടിച്ചു, അവരൊന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. സമൂഹത്തിൽ ഉന്നതിയിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ളവർ ഒന്നിച്ചു പ്രവർത്തിച്ചപ്പോൾ മുസ്ലിം സമുദായം മുന്നോട്ട് പോയി. അതേസമയം നേരത്തെ പറഞ്ഞ ആ സ്ഥലങ്ങളിലൊക്കെയും അങ്ങനെ മുന്നിൽ നിൽക്കാൻ കഴിവും പ്രാപ്തിയും ഉള്ളവരാരും ഇല്ലാതെയായി പോയി. ബാക്കിയുള്ള സാധുക്കളായ മുസ്ലിമീങ്ങൾ അവരെ ഒന്ന് കൈപിടിച്ചുയർത്താൻ, അവർക്ക് വേണ്ടത് കൊടുക്കാൻ, അവരുടെ ഗ്രാമങ്ങളിൽ പോയിട്ട് അള്ളാഹുവിനെ കുറിച്ചൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ, നല്ല പണ്ഡിതന്മാരെ സൃഷ്ടിച്ച് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പള്ളികളും മദ്രസകളും സ്ഥാപിച്ച് ആ നാടുകളിലൊക്കെയുമുള്ള മുസ്ലിമീങ്ങളിലെ പുതിയ തലമുറയെ ഇസ്ലാമികമായി പഠിപ്പിച്ചു വളർത്താൻ ആവശ്യമായത് ചെയ്യാൻ ആ നാടുകളിലൊന്നും സംഘടനകൾ ഉണ്ടായില്ല, സംവിധാനങ്ങൾ ഉണ്ടായില്ല, പണ്ഡിതന്മാരുടെ ഐക്യമുണ്ടായില്ല, ഉമറാക്കൾ ഉണ്ടായില്ല, സാമ്പത്തിക സ്ഥിതി ഉണ്ടായില്ല, സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടായില്ല. അതുകൊണ്ടൊക്കെ കഴിഞ്ഞ ദശാബ്ദങ്ങളിലായി മുസ്ലിം ഉമ്മത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അധപ്പതിയിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കുഗ്രാമങ്ങളിലേക്ക് പോയി നോക്കുമ്പോഴാണ് അവിടുത്തെ യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ ചിത്രം നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടി യുപിയിലും ബീഹാറിലും തുടങ്ങി വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ ഉൾഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തൊരു വലിയ പരാജയമാണ്, എന്തൊരു വലിയ ദയനീയമായ അവസ്ഥാവിശേഷമാണ് ബീഹാറില്, മധുബനി എന്ന് പറയുന്ന ജില്ലയില്, റഹിക്ക എന്ന് പറയുന്ന ഒരു പ്രദേശത്തോ, നമ്മുടെ യെസ് ഇന്ത്യ ഫൗണ്ടേഷന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
മൂന്ന് വർഷത്തിലധികമായി അവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നമ്മുടെ മലയാളികളായ കേരളക്കാരായ ദളറ പ്രവർത്തകർ പോയി അവിടെ താമസിക്കുകയും ആ നാട്ടിലെ ചെറിയ മക്കൾക്ക് മതഭൗതിക വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് ഒരു 2 ഏക്കറോളം വരുന്ന ഭൂമി നമുക്ക് ഒരാൾ ദാനമായി തരാൻ തീരുമാനിച്ചു. അതിന്റെ രജിസ്ട്രേഷൻ നടപടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയത്. 2-3 ദിവസം കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരാം എന്ന ഉദ്ദേശത്തോടുകൂടി പോയി. ബീഹാറിലെത്തി, ആ ഗ്രാമത്തിലെത്തി, അവിടെ നിന്ന് തൊട്ടടുത്ത രജിസ്ട്രാർ ഓഫീസിൽ ഒരു ദിവസം ഞങ്ങൾ കടന്നു ചെന്നു. ആ നാട്ടിലെ സാധാരണ രീതിയിൽ ഉള്ള ലാൻഡിന്റെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇവിടെ ആദ്യം പറയപ്പെട്ടതും 2-2.5 ലക്ഷം രൂപ രജിസ്ട്രേഷന് വേണ്ടി ആവശ്യമാകും എന്നായിരുന്നു. അത് പ്രകാരം സാമ്പത്തികമായ സംവിധാനമൊക്കെ കരുതിയിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അവിടെ ചെന്ന് രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് നോക്കിയിട്ട് ഒരു മതസ്ഥാപനത്തിനു വേണ്ടി ഇത്രയും ഏരിയ ഡൊണേറ്റ് ചെയ്യുകയാണ്, അത് രജിസ്ട്രേഷൻ നടപടികൾ ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോ രജിസ്ട്രാർ ഓഫീസും ഓഫീസർമാർ ഞങ്ങളുടെ കൂടെയുള്ള, ഞാൻ കേരളക്കാരനാണെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല, കൂടെയുള്ള മതപണ്ഡിതരും അല്ലാത്തവരുമായ 3-4 ആളുകളുണ്ട്. അവരെ കണ്ടിട്ട് ഇയാള് പറയുകയാണ്, ആ ലാൻഡ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 10 ലക്ഷം രൂപ വരും. 10 ലക്ഷം രൂപ ആ രജിസ്ട്രേഷൻ ചെലവ് വരും. അതിന്റെ നിയമ നടപടികളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഞാൻ അതിന്റെ കുറഞ്ഞ പൈസക്ക് ചെയ്തു തരാം. 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ രജിസ്ട്രേഷൻ ചെയ്തു തരാം. പക്ഷേ നിങ്ങൾ 5 ലക്ഷം തരണം, 3 ലക്ഷം ഞങ്ങൾക്ക് എക്സ്ട്രാ തരണം. 10 ലക്ഷം വേണ്ടിടത്ത് ഞങ്ങൾ 5 ലക്ഷത്തിൽ, നിങ്ങൾക്ക് 5 ലക്ഷം എന്നാലും ലാഭമാണ്. 2 ലക്ഷം പേപ്പറിൽ രജിസ്ട്രേഷന്റെ കാണിച്ചു തരാം, 3 ലക്ഷം നിങ്ങൾ എക്സ്ട്രാ കൈക്കൂലി തരണം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ നാട്ടിൽ ആ ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നതിന് നേരത്തെ പറയപ്പെട്ടതുപോലെ 2-2.5 ലക്ഷം ആവശ്യമുള്ളൂ. പക്ഷേ അവിടെ എത്തിയിരിക്കുന്ന മത മുസ്ലിം പണ്ഡിതന്മാരെ, മുസ്ലിമീങ്ങളായ ആളുകളെ കണ്ടപ്പോൾ ഓഫീസിലിരിക്കുന്ന ആളുകൾക്ക് ബോധ്യം വന്നു, ഈ വക കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു തരിമ്പും വിവരമില്ലാത്തവരാണിവർ എന്ന് ഈ സാധുക്കൾ എന്നോട് പറയുകയാണ്. ഇവര് പറയുന്നത് 10 ലക്ഷം ആകുമെന്നാണ്, എന്താ ചെയ്യുക? അവരതങ്ങ് വിശ്വസിച്ചു. ഞാൻ പിന്നീട് കുറച്ച് ക്രോസ് ചോദ്യങ്ങൾ ചോദിച്ചു, എങ്ങനെ ഇത് 10 ലക്ഷമാവുക, എന്തുകൊണ്ടാണ് 10 ലക്ഷമാവുക, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. ചോദ്യങ്ങൾ കുറച്ച് ചോദിച്ചപ്പോ അവര് കുറച്ച് പതറാൻ തുടങ്ങി എന്ന് മാത്രമല്ല, ഞാൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാതെയാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ഇൻഷാല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ തന്നെ കുറച്ചധികം ദിവസം ചെലവഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങോട്ട് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പോയാൽ അത് സാധിക്കാൻ പറ്റുമെന്നത് എനിക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു വന്ന ഈ വിഷയം പറഞ്ഞതിലെ പോയിന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു രജിസ്ട്രാർ ഓഫീസിൽ നടക്കുന്ന ക്രമങ്ങൾ നടപടികൾ എന്താണ് എന്ന് ഒരു മുസ്ലിമിന് അറിയില്ല. അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് സാധുക്കൾക്കറിയില്ല. അങ്ങനെയുള്ള ഈ സാധുക്കളായ ആളുകൾ അവരെ എല്ലാ രൂപത്തിലും ചൂഷണം ചെയ്യാൻ വേണ്ടി, എല്ലാ വിധത്തിലും ചൂഷണം ചെയ്യാൻ വേണ്ടി ഓഫീസുകളിൽ പോലും ഇത്തരം ആളുകൾ ഇരിക്കുമ്പോൾ ആ നാടുകളിലൊക്കെയുള്ള മുസ്ലിമീങ്ങൾ ഏത് വിധത്തിലാണ് ഡെവലപ്പ് ആവുക എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ നാം ഇത്രയധികം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാടിനെക്കാളും 3 ഇരട്ടിയും 4 ഇരട്ടിയും കൂടുതൽ മുസ്ലിമീങ്ങളുള്ള, അതിനേക്കാൾ കൂടുതൽ മുസ്ലിമീങ്ങൾ അധിവസിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങളുടെ ഒരു 10ൽ 1 അംശം പോലും സ്ഥാപനങ്ങളില്ല എന്ന് മാത്രമല്ല, ആ സ്ഥാപനങ്ങൾക്കൊന്നും നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങളെ പോലെയുള്ള മതഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്ന സംവിധാനങ്ങളോ ക്വാളിറ്റികളോ ഇല്ല. അത്രമാത്രം ശൂന്യത അനുഭവിക്കുന്ന ഒരു നാട്ടിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരു ലാൻഡ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ഇത്രയും വലിയ ചൂഷണത്തിന്റെ ചുരുളഴിഞ്ഞു വരുന്നത്. അപ്പൊ നാം ഒന്ന് ആലോചിച്ചു നോക്കുക, ആ നാട്ടിലൊക്കെയുള്ള മുസ്ലിമീങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വികാസം ഉണ്ടാവുക, എങ്ങനെയാണ് അവരെ കൈപിടിച്ചു ഉയർത്താൻ പറ്റുക. ഞാൻ അടിവരയിട്ട് പറയുന്നു, അങ്ങനെ വിദ്യാഭ്യാസമില്ലാതെ, സാമ്പത്തികമില്ലാതെ, സാമൂഹിക ബോധമില്ലാതെ, ഇസ്ലാം പോലും അറിയാതെ ജീവിക്കുന്ന ജനങ്ങളെ, അവർക്കിടയിൽ നമ്മളെ പോലെയുള്ളവർ, നല്ല ദഅ്‌വാ പ്രവർത്തകർ, മതഭൗതിക ബോധമുള്ള വിദ്യാഭ്യാസമുള്ള ദഅ്‌വാ പ്രവർത്തകർ, അത്തരം ഗ്രാമങ്ങളിൽ നാടുകളിലൊക്കെ ചെന്നിട്ട് ഓരോരുത്തരും
ഒരൊന്നോ രണ്ടോ വർഷം നമുക്ക് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ആരോ ആവട്ടെ, ഒരൊന്നോ രണ്ടോ വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത്തരം സ്ഥലങ്ങളിൽ പോയിട്ടൊന്ന് സേവനം ചെയ്യാൻ നമുക്ക് പറ്റിയാൽ അത് വലിയ ഒരു അനുഗ്രഹമായിരിക്കും. ഒന്നോ രണ്ടോ വർഷം നാം അങ്ങ് വഖഫ് ചെയ്യുക, നാം അങ്ങ് അല്ലാഹുവിന്റെ മാർഗത്തിൽ കുർബാൻ ചെയ്യുക, എന്നിട്ട് അത്തരം സാധുക്കളായ ജനങ്ങളുടെ ഇടയിൽ പോയി ജീവിച്ചിട്ട് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അവരെ അല്ലാഹു എന്താണ് ആരാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ, ദീൻ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ, അവരെയൊക്കെ കൃത്യമായി നിസ്കരിക്കാൻ അറിയുന്നവരാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റിയാൽ, അവരൊക്കെ അങ്ങനെ അല്ലാഹുവിനെ അറിഞ്ഞു ദീൻ അറിഞ്ഞു ഇബാദത്തുകൾ ചെയ്യുന്നവരായി മാറിയാൽ മാത്രമേ നമുക്ക് ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ഉമ്മത്തിന് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. ആ ഒരു മാറ്റമാണ് മഹാനരായ ഖമറുൽ ഉലമാ ഉസ്താദ് അവരുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് മുഴുവനും ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള വലിയ മാറ്റങ്ങളാണ് ഉത്തരേന്ത്യൻ സമൂഹത്തിൽ കേരളത്തിലെ നമ്മുടെ പണ്ഡിത നേതാക്കന്മാർ ആസൂത്രണം ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടുപോരുന്നത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. ഇവിടുന്ന് അഹ്സിൻ ഉസ്താദ് പറഞ്ഞത് ഈ സ്ഥാപനത്തിലെ മർസൂഖികളായ പണ്ഡിതന്മാർ ഉത്തര കർണാടക, നേരത്തെ ഞാൻ പറഞ്ഞു കേരളവും ദക്ഷിണ കർണാടകയും ഒക്കെ ഒരു രൂപത്തിലാണ്, അതൊക്കെ ഒരു സംവിധാനത്തിൽ നിലനിന്നു പോരുന്നുണ്ട്. പക്ഷേ ഉത്തര കർണാടകയിലേക്ക്, നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഏറ്റവും അടുത്ത ഭാഗങ്ങളിലേക്ക്, ഈ സംസ്ഥാനത്തിന്റെ തന്നെ ഉത്തര ഭാഗങ്ങളിലേക്ക് പോയി നോക്കിയാലുള്ള അവസ്ഥ വളരെ ദയനീയമാണ്. അവിടങ്ങളിലും ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ടോ, മലബന്നൂർ ദാവണിക്കര ഏരിയകളിൽ എസ് ഇന്ത്യ ഫൗണ്ടേഷന്റേതായ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രത്യേകമായ മരമുണ്ടാ നാട്ടിൽ, മരത്തിന്റെ പേരെന്താണ് എന്നെനിക്കറിയില്ല. നമ്മുടെ നാടുകളിലൊക്കെ ഹൈന്ദവ സഹോദരങ്ങൾ ആൽമരത്തിന് ചുറ്റും തറകെട്ടിയിട്ട് അതിന് കാവി പെയിന്റ് അടിച്ചിട്ട് അവിടെ വൈകുന്നേരങ്ങളിൽ പോയി വിളക്ക് കത്തിച്ച് ആരാധിക്കുന്നത് പോലെ നോർത്തേൺ കർണാടകയിലെ പല മുസ്ലിം ഏരിയകളിലും ഒരു പ്രത്യേകമായ മരമുണ്ട്. ആ മരത്തിന് തറകെട്ടി പച്ച പെയിന്റ് അടിച്ച് വൈകുന്നേരങ്ങളിൽ പോയി വിളക്ക് കത്തിച്ച് പൂജിക്കുന്ന തരത്തിലുള്ള മുസ്ലിമീങ്ങൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ജീവിക്കുന്ന നാടുകൾ ഉത്തര കർണാടകയിലുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ മർസൂഖികൾ ദാവാരംഗത്തുണ്ട് എന്ന് പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ ഉത്തര കർണാടക മുതൽ അങ്ങോട്ടുള്ള ഏത് സംസ്ഥാനങ്ങളിലെ ഏത് ഭാഗങ്ങളിലാണെങ്കിൽ പോലും നമ്മെ പോലെയുള്ള ചെറുചുരുക്കുള്ള ഈമാനുള്ള ഭൗതിക മത വിദ്യാഭ്യാസമുള്ള യോഗ്യതയുള്ള സംഘത്തെയാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർക്കിടയിൽ പോയി ജീവിക്കുക, അവരെ ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയുമോ? എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തി ജീവിതം, ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം, സാമൂഹിക ജീവിതം, സാമ്പത്തിക ജീവിതം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ പരിശുദ്ധമായ ജീവിത രൂപം അത് അതേപടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇതര മതവിഭാഗങ്ങൾക്കിടയിൽ ഇസ്ലാമിന്റെ പൂർണ്ണമായ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ശത്രുക്കളിൽ നിന്ന് അക്രമങ്ങൾ ഉണ്ടാവുകയില്ല എന്നല്ല, മറിച്ച് അവരുടെ മനസ്സുകളെ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാധീനിച്ചെടുക്കാൻ നമുക്ക് കഴിയും. അതാണ് മഹാനരായ സുൽത്താനുൽ ഹിന്ദ് ഖ്വാജാ അജ്മീരി തങ്ങളവറുകളാണെങ്കിലും ഇന്ത്യ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരായ ഔലിയാക്കളും സഹാബികൾ അടക്കമുള്ള മഹാന്മാർ ജീവിതം കാണിച്ചു കൊടുത്തിട്ടായിരുന്നു അവർ ഇസ്ലാമിക പ്രബോധനം നടത്തിയിരുന്നത്. അവരുടെ ജീവിതത്തിലേക്കായിരുന്നു ജനങ്ങൾ ആകർഷിച്ചിരുന്നത്. അവരുടെ മെയ്വഴക്കത്തിലേക്കായിരുന്നില്ല, അവർ വാൾ മിന്നുമ്പോൾ ഉണ്ടാകുന്ന ആ തിളപ്പിലായിരുന്നില്ല, അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടിട്ടായിരുന്നില്ല, അവരുടെ വീരവാദം കേട്ടിട്ട് അവരുടെ ഭീഷണി പേടിച്ചിട്ടായിരുന്നില്ല. മറിച്ച് നേരത്തെ പറഞ്ഞ എ ടു സെഡ് ജീവിതം, സ്വന്തം ജീവിതം ഇസ്ലാമികമാക്കി അങ്ങ് മാറ്റിയപ്പോൾ മറ്റുള്ളവർ ഇസ്ലാമിനെ കണ്ടു, ജീവിക്കുന്ന ഇസ്ലാമുകളെ കണ്ടു. അങ്ങനെ ജീവിക്കുന്ന ഇസ്ലാമുകളെ ഉത്തരേന്ത്യൻ ഇതര മതവിഭാഗങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല.
നാം പറഞ്ഞില്ലേ അവിടങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഇസ്ലാം അറിയാത്തവരാണ്, അവരുടെ ജീവിതത്തിൽ ഇസ്ലാമില്ല. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലുള്ള ഇതര മതവിഭാഗങ്ങൾ പലപ്പോഴും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ലോകതലത്തിൽ ഇസ്ലാമിന്റെ എതിർകക്ഷികൾ, ശത്രുക്കൾ ഇസ്ലാമിനെ ഭീകരമായും ഇസ്ലാമിനെ വെറും വൃത്തികെട്ട മതമായും ചിത്രീകരിക്കാൻ ഗൂഢമായ ശ്രമങ്ങൾ നടത്തി പലതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അത്തരം ശ്രമങ്ങൾ അതിഗൂഢമായ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ സോഷ്യൽ മീഡിയയിലൂടെ എത്തിയ പല കൃത്രിമമായ വീഡിയോകളും കണ്ടുകൊണ്ട്, പലതും കണ്ടുകൊണ്ട്, കേട്ടുകൊണ്ട് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തേറ്റവും വൃത്തികെട്ടവരാണ്, ഭീകരവാദികളാണ്, നശീകരണവാദികളാണ് എന്നൊക്കെ ഇങ്ങനെ വിശ്വസിച്ചിരിക്കുന്നവർ ഒരു മുസ്ലിമിനെ കാണുമ്പോൾ നോക്കുകയാണ്, അവന്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുകയാണ്, അവന്റെ ചിട്ടകൾ നോക്കുകയാണ്. അപ്പോൾ തങ്ങൾ മൊബൈലിൽ കണ്ടതുപോലെ, തങ്ങളുടെ ചെവികളിലേക്ക് കേട്ടിരുന്നത് പോലെ വൃത്തിയില്ലാത്തവരായി, കൊടുക്കൽ വാങ്ങലുകളിൽ കൃത്യത പാലിക്കാത്തവരായി, മറ്റുള്ളവരെ ആക്രമിക്കുന്നവരായി, മറ്റുള്ളവരോട് മാന്യമായി പെരുമാറാത്തവരായി, അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറാത്തവരായി ഒക്കെയും അവരെ കാണുമ്പോൾ ശരി തന്നെയാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ വികൃതമായ ഒരു മതമാണ്, മുസ്ലിമീങ്ങൾ വികൃതരാണ് എന്നവർ വിശ്വസിച്ചു പോവുകയാണ്. അതിനുള്ള സാധ്യതകൾ നോർത്ത് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടോ? തീർച്ചയാണ്. ഒരു മുസ്ലിം മറ്റൊരു മനുഷ്യനോട് എങ്ങനെ എത്ര എത്ര ലാളിത്യത്തോടുകൂടി, എത്ര സൗമ്യതയോടുകൂടി, എത്ര സുസ്മേരവദനനായിട്ടാണ് മറ്റൊരു മനുഷ്യനോട് ഒരു മുസ്ലിം പെരുമാറേണ്ടത്? എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾക്കറിയുമോ, ഡൽഹിയിൽ പലപ്പോഴും പോയിട്ടുള്ളവർ ഈ കൂട്ടത്തിലുണ്ടാകും. ഡൽഹി ജുമാ മസ്ജിദിന്റെ ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ജുമാ മസ്ജിദ്, ഓൾഡ് ഡൽഹി ഒക്കെ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, അവിടുത്തെ ബിസിനസ്സുകൾ, സംരംഭങ്ങൾ, കടകൾ എല്ലാം മുസ്ലിമീങ്ങളുടേതാണ്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് പോയിട്ട് ഒരു ഷോപ്പിംഗിന് ഒരു ഷോപ്പിൽ കയറിയിട്ട് അവിടുത്തെ ഷോപ്പ് കീപ്പർ, അവിടുത്തെ കച്ചവടക്കാർ, അയാൾ നമ്മോട് കാണിക്കുന്ന ഒരു പെരുമാറ്റത്തെ കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും എനിക്കൊക്കെ വല്ലാത്ത വേദന തോന്നിപ്പോയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു കച്ചവടക്കാരൻ അവന്റെ അടുക്കൽ വരുന്ന കസ്റ്റമറോട് കച്ചവടത്തിന്റെ ലക്ഷ്യം വെച്ചിട്ടെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പെരുമാറും. കച്ചവടം നടക്കണമെന്ന ലക്ഷ്യത്തോടുകൂടിയെങ്കിലും ഒന്ന് തെളിമയോടുകൂടി, ഒന്ന് നല്ല സ്വഭാവത്തോടുകൂടി, കൃത്രിമമായിട്ടെങ്കിലും പെരുമാറും. പക്ഷേ അവിടങ്ങളിലൊക്കെയുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ നല്ല തൊപ്പി വെച്ചിട്ടുണ്ടാകും, നല്ല മുസ്ലിം ഐഡന്റിറ്റി പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ടാകും. പക്ഷേ ഒരു മനുഷ്യനോടുള്ള പെരുമാറ്റത്തിന്റെ ഏറ്റവും മോശമായ രീതികൾ സ്വീകരിക്കുന്ന നിരവധി കച്ചവടക്കാരെ ആ മേഖലകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു അടിവരയിട്ട കാര്യമാണ്. എന്തുകൊണ്ട് അവരങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്ലാം ഒരു മനുഷ്യനിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ആ നൈർമല്യവും ലാളിത്യവും സ്വഭാവ മഹിമയും ഹസൻ അത് അവരിൽ ഉണ്ടായിട്ടില്ല. അവർക്കത് പഠിപ്പിച്ചു കൊടുക്കാൻ പണ്ഡിതന്മാർ ആ നാട്ടിൽ ഉണ്ടായിട്ടില്ല. അവർക്ക് ക്ലാസ് കൊടുക്കാൻ സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. അവരെ വേണ്ട വിധം നേരായ രൂപത്തിൽ വഴി നടത്താൻ അവിടെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുത്തായിലിമുകളെ, പണ്ഡിതന്മാരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നാം മറ്റുള്ളവർക്കിടയിൽ നല്ല മുസ്ലിമുകളായി ജീവിക്കാൻ നമുക്ക് പറ്റണം. നാം ഉത്തരേന്ത്യയിലെ കോടിക്കണക്കിന് മുസ്ലിം മനുഷ്യരിലെ, മുസ്ലിമീങ്ങളിലെ പുതിയ തലമുറ മക്കളെങ്കിലും നല്ല മുസ്ലിമീങ്ങളായി, ഇസ്ലാം അറിയുന്നവരായി, ജീവിതത്തിൽ ഇസ്ലാം ഉൾക്കൊള്ളുന്നവരായി ജീവിക്കാൻ പറ്റുന്ന പാകത്തിൽ മാറ്റിയെടുക്കുക എന്നതാണ് ഇന്ത്യ രാജ്യത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വിപ്ലവമതാണ്. അതില്ലാതെ നാം എന്തു ചെയ്തിട്ടും കാര്യമില്ല. അതിന് ഒരു കേരള മോഡലിലുള്ള, ഉത്തര കർണാടക മോഡലിലുള്ള, നമ്മുടെയൊക്കെ ഈ സ്ഥാപനങ്ങളുടെ മോഡലിലുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ആ സംസ്ഥാനങ്ങളിലൊക്കെ വളർത്തിക്കൊണ്ടുവരണം. അവിടങ്ങളിലൊക്കെ നല്ല ദഅ്‌വാ പ്രവർത്തകർ നന്നായി ദഅ്‌വാ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. അങ്ങനെയാകുമ്പോൾ ഇൻഷാല്ലാ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, തറപ്പിച്ചു പറയുന്നു, നമുക്ക് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ ഗ്രാഫ് ഉയർത്താൻ പറ്റും, അവരുടെ സാമൂഹികമായ അവസ്ഥ ഉയർത്താൻ പറ്റും, വിദ്യാഭ്യാസപരമായി അവരെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നത് തീർച്ചയാണ്. നല്ല
രാജ്യത്തിന് ആവശ്യമുള്ളത് സംഭാവന ചെയ്യാൻ പറ്റുന്ന മുസ്ലിമീങ്ങൾ നമുക്ക് വേണം. ഞാൻ കണ്ട ഇന്ത്യയിൽ അങ്ങനെയാണ് ഇന്നത്തെ എന്റെ വിഷയം ഇവിടെ രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഞാൻ കണ്ട ഇന്ത്യയിൽ കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ ഇസ്ലാമികമായി നോക്കിയാൽ 100% പരാജയമായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ മാറ്റിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ നാം നടത്തിയാൽ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാശ്മീരിൽ വിനീതനായ ഞാൻ 2007 കാശ്മീരിൽ പോയിട്ട് പൂഞ്ച് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ അതിർത്തി ഗ്രാമത്തിൽ പ്രദേശത്ത് പോയിട്ട് 2007 ഒരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനത്തിൽ നിന്നാണ് ഇന്ന് കാശ്മീരിന്റെ 5-6 ജില്ലകളിലായി പരന്നു കിടക്കുന്ന 43 സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചത്. അന്ന് എന്തുകൊണ്ട് കാശ്മീരിൽ പോയി പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് കാശ്മീരിന്റെ സംഘർഷഭരിതമായ ഒരു സംസ്ഥാനത്തിന്റെ പാകിസ്ഥാൻ ബോർഡർ പോയി തെരഞ്ഞെടുത്തത് എന്ന ഒരു ചോദ്യമുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ലജ്ജയോടുകൂടി സ്വന്തം ആത്മബോധത്തോടുകൂടി ആത്മാവിനോടുള്ള പുച്ഛബോധത്തോടു കൂടിയാണ് ഞാൻ അന്ന് ആ പ്രവർത്തനം ആരംഭിച്ചത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അന്ന് 2007 തൊട്ട് മുന്നേ 2005 അവസാനത്തിൽ കാശ്മീരിയായ എന്റെ ഒരു സുഹൃത്ത്, ജാമിയാ നഈമിയയിൽ എന്നോടൊപ്പം ഒന്നിച്ചു പഠിച്ച ഒരു സഹോദരൻ, ഒരു സുഹൃത്ത്, ഒരു നഈമിയായ പണ്ഡിതൻ, വിനീതനായ എന്നെ ഒരു പരിപാടിക്ക് പ്രസംഗിക്കാൻ വേണ്ടി കാശ്മീരിലേക്ക് ക്ഷണിച്ചതാണ്. ഞാൻ ദീർഘിപ്പിച്ച് പറയുകയല്ല, അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ പൂഞ്ചു എന്ന് പറയുന്ന അതിർത്തി പ്രദേശങ്ങളുടെ ഉൾഗ്രാമങ്ങളിൽ കേരളത്തിൽ നിന്ന്, കേരളത്തിലെ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തു നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നും ഒക്കെയുള്ള ക്രിസ്തീയ മിഷനറി സംഘങ്ങൾ, കന്യാസ്ത്രീകളും അച്ഛന്മാരും പോയിട്ട് 90% മുസ്ലിമീങ്ങൾ ജീവിക്കുന്നു. എന്നാൽ പുറം ലോകത്ത് കാശ്മീരിന് പുറത്ത് കേരളക്കാരായ കർണാടകക്കാരായ നമ്മളടക്കമുള്ളവർ അവിടെ ആകെ ഭീകരവാദമാണ്, അവിടെ എപ്പോഴും ബോംബ് സ്ഫോടനമാണ്, വെടിയൊച്ചകളാണ് എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സംസ്ഥാനത്ത് ഞാനൊക്കെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിനു മുന്നേ 1973 ആ പൂഞ്ചിലെ ഒരു കുഗ്രാമത്തിൽ പോയിട്ട് കേരളത്തിൽ നിന്നുള്ള ക്രിസ്തീയ മിഷണറി സംഘങ്ങൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചു. പിന്നീട് അതങ്ങനെ വികസിപ്പിച്ച് ഞാൻ 2005 അവിടെ ഒന്ന് സന്ദർശിക്കുമ്പോഴേക്ക് കേരളീയ ക്രിസ്തീയ മിഷണറി സംഘങ്ങളുടെ 100 സ്ഥാപനങ്ങൾ കാശ്മീരിന്റെ മുക്കുമൂലകളിൽ അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള യുവാക്കളായ കന്യാസ്ത്രീകൾ, യുവതികളായ കന്യാസ്ത്രീകളും യുവാക്കളായ മതപുരോഹിതന്മാരും ആ ഗ്രാമങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയുമോ എത്ര വലിയ ആസൂത്രിതമായ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഡിസംബർ മാസം ഞാൻ ചുരുക്കുകയാണ്. ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ കൊടും തണുപ്പുള്ള മാസമാണ്, അതീവ ശൈത്യമുള്ള മാസം. ആ കൊടും തണുപ്പുള്ള മാസത്തിൽ കാശ്മീരിലെ ക്രിസ്തീയ സ്ഥാപനങ്ങളൊക്കെ അവധിയായിരിക്കും. +1 വരെ +2 വരെ ഡിഗ്രി ക്ലാസുകൾ വരെ കൊടുക്കുന്ന കേരളീയ ക്രിസ്തീയരുടെ സ്ഥാപനങ്ങൾ കാശ്മീരിൽ അന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ഇന്നും പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഡിസംബർ മാസത്തിലെ കൊടും തണുപ്പിലോ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവധിയായിരിക്കുമ്പോ ആ സ്കൂളുകളിലെ സ്ഥാപനങ്ങളിലെ മുതിർന്ന ക്ലാസ് വിദ്യാർത്ഥികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ടൂർ എന്ന പേരിൽ ആ അച്ഛന്മാരും കന്യാസ്ത്രീകളും ചേർന്നിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു. അങ്ങനെ 1973 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും കാശ്മീരികളായ മുസ്ലിം യുവതി യുവാക്കളെ, കൗമാരപ്രായക്കാരായ കുട്ടികളെ എല്ലാ ഡിസംബർ മാസങ്ങളിലും അവർ കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ ക്രിസ്തീയ മേധാവിത്വമുള്ള സ്ഥലങ്ങളിലേക്ക് ഡിസംബർ മാസത്തിൽ കൊണ്ടുവരും. തണുപ്പിന് അവിടെ അവധിയാണല്ലോ. ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ എറണാകുളത്തും അതുപോലെ തൃശ്ശൂരൊക്കെയുള്ള ക്രിസ്തീയ മേഖലകളിൽ ടൂറിന് കൊണ്ടുവരികയാണ്. ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ
ക്രിസ്തീയരുടെ ക്രിസ്മസിന്റെ മാസമാണ്. അപ്പോ ക്രിസ്തുമസിന്റെ മാസത്തിൽ ഒരു ക്രിസ്തീയ ഭൂരിപക്ഷ പ്രദേശത്ത് കേരളത്തിന് പുറത്തു നിന്നുള്ള ഒരു ടീം വന്നു കഴിഞ്ഞാൽ അവർക്ക് തോന്നും കേരളം മുഴുവൻ ക്രിസ്ത്യാനികളാണ് എന്ന്. എവിടെ നോക്കിയാലും ചർച്ച്, എവിടെ നോക്കിയാലും അലങ്കാരം, എവിടെ നോക്കിയാലും ആഘോഷം ആഘോഷം. അങ്ങനെ കേരളം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് തോന്നുകയാണ്. അങ്ങനെ അങ്ങനെ ആ കുട്ടികൾ വന്നിട്ട് ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോ അവരുടെ മനസ്സിലിട്ട് കൊടുക്കുന്ന രണ്ട് ചിന്തകളുണ്ട്. എന്താണത്? എന്താണത്? നിങ്ങൾ കേരളം കണ്ടു. കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് വിദ്യാഭ്യാസത്തിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ പുരോഗതിയുള്ള സംസ്ഥാനം, ജനങ്ങൾ സുരക്ഷിതമായി സ്വൈരമായി ജീവിക്കുന്ന സംസ്ഥാനം. ആ സംസ്ഥാനം നിങ്ങൾ പോയി കണ്ടു, അവിടെ മുഴുവൻ ക്രിസ്ത്യാനികളാണ് അല്ലേ? ഹാ, അതെ, ശരിയാണ്. രണ്ട് സംസ്ഥാനങ്ങൾ കണ്ടിരിക്കുകയാണ്. ഒന്ന് കേരളം. കേരളം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, സംസ്കാരം, സാമൂഹ്യ സ്ഥിതി, ശാന്തമായ സമാധാന അന്തരീക്ഷം ഒക്കെയുള്ള ഒരു സംസ്ഥാനം. വേറൊരു സംസ്ഥാനം ഇവർ കൂടുതൽ കണ്ടിട്ടുള്ളത് ഏതാണ്? അവരുടെ സ്വന്തം സംസ്ഥാനം. അവിടെ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ. അതിന്റെ അവസ്ഥ എന്താ? വിദ്യാഭ്യാസവും പുരോഗതിയും ഒന്നുമല്ല, മറിച്ച് സംഘർഷഭരിതമായ ബോംബ് സ്ഫോടനവും വിപ്ലവങ്ങളും കല്ലേറുകളും പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു സംസ്ഥാനം. എന്നിട്ട് ഈ പ്രകടമായ രണ്ട് സ്വഭാവങ്ങൾ രണ്ട് മതത്തിന്റെ അസറാണ് എന്ന് ആ കൗമാരപ്രായക്കാരെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊക്കെ അവിടെ പ്രവർത്തിക്കാൻ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് യുവാക്കളെ കണ്ടിട്ടുണ്ട്, ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചവർ, ഇസ്ലാമിനെ കുറിച്ച് രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചവർ, ഒരു മതം എന്ന നിലയ്ക്ക് ഇസ്ലാം പരാജയമാണ് എന്ന് അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ കേരളത്തിൽ നിന്ന് പോയ മിഷനറി സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോയിട്ട് പോലും അതിഗൂഢമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വളരെ വികൃതമായ ശൈലി സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ, അത് ഭൗതികമായും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദഅവാ പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക ദഅവത്തിന് തയ്യാറെടുക്കുന്ന പണ്ഡിതന്മാർ എന്ന നിലയ്ക്ക് നാം ശ്രദ്ധിക്കേണ്ടത് നല്ല മുസ്ലിമീങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയുറച്ച പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ്. ആ നിലയ്ക്ക് വരുന്ന പുതിയ തലമുറകളെ ഇന്ത്യയിൽ നല്ല കപ്പാസിറ്റി ഉള്ളവരാക്കി നല്ല ദീനിയായ അറിവും കഴിവും ബോധവും ഒപ്പം ഭൗതിക വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രസ്ഥാനം ദേശീയ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇന്ന് ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പഠിച്ചു വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ SSFന്റെ ആ ഒരു ചങ്ങലയിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഒരു കയറിൽ കോർത്തിണക്കിക്കൊണ്ട് ആ കഴിവുള്ള മക്കളെ, വിദ്യാർത്ഥികളെ, അവരെ ഒന്നിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ധൈഷണിക പ്രവർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്തുനിന്ന് വ്യാപൃതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പല മത്സര പരിപാടികളും സാഹിത്യോത്സവം അടക്കമുള്ള പരിപാടികളും അങ്ങനെ തുടങ്ങി കഴിവുള്ള പണ്ഡിതന്മാരെയും പ്രൊഫഷണലുകളെയും ഒക്കെ മുസ്ലിം ഇന്ത്യയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അതീവ ശീഘ്രമായ പ്രയത്നങ്ങളാണ് ഈ പ്രസ്ഥാനം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിജയത്തിന് എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവുക. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ നല്ലൊരു ശതമാനം അത്തരം പ്രവർത്തനങ്ങളിൽ കുറഞ്ഞ സമയമെങ്കിലും ജീവിതം ചെലവഴിക്കാൻ നിയ്യത്താക്കുക. അങ്ങനെ നമ്മുടെ അധ്വാനം കൊണ്ട്, നമ്മുടെ പദ്ധതികൾ കൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ മുഖം മിനുക്കിയെടുത്ത് യഥാർത്ഥ മുസ്ലിമീങ്ങളായി
അവരെ ജീവിപ്പിച്ച് അതിലൂടെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് തൽക്കാലം വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.